Yo guys, apa korcha diga naalai nama thammi kandittu adayithu korcha therakkum kaaryangalokke irunnu adagonde video um cheyan pattilla guys appo indha nammal cheyan povunna oru food related aayittulla oru video aanu adayithu nammal undakkan povunnathu oru chicken grill cheyyunna oru fully automatic aayittulla robot aanu adayithu nammal ippo oru chicken charcoalinte mollu vechi grill cheyyanengil namma edakkitta grill thirichu marchakke vechu kodukkanam pinna adhole thana kanal kittuvaanengil namma veesi kattichu kodukkanam pinna kanalinu thee pidikkanda nokkanam pinna sauce okke namma peratti kodukkanam അപ്പോൾ നമ്മൾ എന്തായാലും ഗ്രിൽ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അടുത്ത് എപ്പോഴും ഉണ്ടായിരിക്കണം അപ്പോൾ ഈ റോബോട്ട് ഉണ്ടെങ്കിലുള്ള ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് ഗ്രില്ലുമ്പോൾ വെച്ച് കൊടുത്താൽ മതി ബാക്കി എല്ലാവരും റോബോട്ട് ഓട്ടോമാറ്റിക്കലി ചെയ്തോളും അതായത് കറക്റ്റ് ടൈം ആകുമ്പോൾ അത് തിരിച്ചും മറിച്ചൊക്കെ വെച്ചോളും പിന്നെ അതുപോലെ തന്നെ കനൽ കിട്ടുവാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് വീശി കത്തിച്ചോളും പിന്നെ കനലിന് തീ പിടിക്കുകയാണെങ്കിൽ ആ ഗ്രില്ല് ചാർക്കോളിൻ്റെ മുകളിൽ നിന്ന് മാറ്റി വെച്ചോളും പിന്നെ സോസൊക്കെ റോബോട്ട് ഓട്ടോമാറ്റിക്കലി തേച്ച് കൊടുത്തോളും അപ്പോൾ ഇതെല്ലാം ചെയ്തതിന് ശേഷം അവസാനം അത് ചാർക്കോളിൻ്റെ മുകളിൽ നിന്ന് മാറ്റിയും വെച്ചോളും അതായത് നമ്മൾ ആ ഗ്രില്ല് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അടുത്ത് നിൽക്കേണ്ട ആവശ്യം വന്നില്ല നമ്മൾ ജസ്റ്റ് എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ആ ചിക്കൻ ആ റോബോട്ടിൻ്റെ ഗ്രില്ലുമേ നിന്ന് എടുത്താൽ മാത്രം മതി ഗായ്സ് അപ്പോൾ സംഭവം എല്ലാം ഞാൻ അസംബിൾ ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട് ഇപ്പോൾ ഞാനിത് അസംബിൾ ചെയ്യണ ഇതൊന്നും ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്തിട്ടില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഉണ്ടാക്കാൻ തന്നെ കുറേ ടൈം എടുത്ത് അപ്പോൾ അത് നിങ്ങൾക്ക് വളരെ ബോറിംഗ് ആയിട്ട് ഫീൽ ചെയ്യും ഞാൻ ഇതിൻ്റെ ഓരോ പാർട്സും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് കാണിച്ചു തരാം അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഗ്രില്ല് ടേൺ ചെയ്യണ സിസ്റ്റം അപ്പോൾ ഈ ഗ്രില്ല് ഇത് മേലോട്ട് വെൽഡ് ചെയ്തേക്കാണ് അപ്പോൾ ഇതുമ്പോൾ മൂന്ന് സെപ്പർ മോട്ടർ വെച്ചിട്ടുണ്ട് അത് മൂന്നും നീമ 23 സെപ്പർ മോട്ടറാണ് അപ്പോൾ ഈ ഗ്രില്ല് തിരിക്കാനുള്ള സെപ്പർ മോട്ടറാണ് ഈ കാണുന്നത് അതൊരു ബെൽറ്റ് വെച്ച് പുള്ളി വെച്ച് കണക്ട് ചെയ്തേക്കാനാണ് ഇപ്പോൾ ഇത് 3D പ്രിൻ്റ് ചെയ്തേക്കണതാണ് ഈ പുള്ളി ഇതൊരു സ്റ്റീലിൻ്റെ പുള്ളിയാണ് അപ്പോൾ ഈ സെപ്പർ മോട്ടർ തിരിയുമ്പോൾ ഗ്രില്ല് മൊത്തമായിട്ട് ഇങ്ങനെ തിരിയും പിന്നെ അടുത്തത് ഇത് ഗ്രില്ല് പൊക്കാനും താഴ്ത്താനും വേണ്ടിയിട്ടുള്ള സെപ്പർ മോട്ടറാണ് അപ്പോൾ ഇതിൻ്റെ ഇവിടെ ഞാനൊരു ലീഡ് സ്ക്രൂ എടുത്തേക്കാണ് അപ്പോൾ ഇത് തിരിയുമ്പോൾ ഈ ഗ്രില്ല് പൊന്തയും താഴെയും ചെയ്യും അപ്പോൾ അതൊക്കെ ഞാൻ മൂവ് ചെയ്യിപ്പിച്ച് കുറച്ച് കഴിയുമ്പോൾ കാണിച്ചു തരാം പിന്നെ അതുപോലെ തന്നെ ഒരു സെപ്പർ മോട്ടർ അടിയിലുണ്ട് ഇത് എന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഫുള്ളായിട്ട് റൊട്ടേറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണ് അപ്പോൾ അത് തിരിയുമ്പോൾ ഈ ഗ്രില്ല് ഫുള്ളായിട്ട് റൊട്ടേറ്റ് ആവും പിന്നെ ഇത് സോസ് തേക്കാനുള്ള സിസ്റ്റമാണ് അതായത് ഇവിടെ ഒരു സിൽക്കോൺ ബ്രഷ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനകത്താണ് ബൗൾ വെക്കാൻ പോണത് പിന്നെ ഈ ബ്രഷ് പൊക്കാനും താത്താനായിട്ട് ഇവിടെ ഒരു സെർവോ മോട്ടറും വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ബ്രഷ് സോസിൽ മുക്കിയിട്ട് ഇതാ ഈ റെയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങും പിന്നെ ഇത് മൊത്തം സെറ്റാക്കി വെക്കണത് അലൂമിനിയം എക്സ്ട്രൂഷൻസ് വെച്ചാണ് പിന്നെ ഈ ബ്രഷിൻ്റെ ഇത് മൂവ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ഒരു നീമ 17 സെപ്പർ മോട്ടറാണ് യൂസ് ചെയ്തേക്കണത് ഗൈസ് പിന്നെ ഇതാണ് ചാർക്കോൾ ഇടാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പ് ഇതൊരു ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീൻ്റെ ഉള്ളിലത്തെ ഡ്രം കട്ട് ചെയ്തെടുത്തേക്കാണ് പിന്നെ മുകൾ ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞേക്കാണ് പിന്നെ ഞാൻ ഇതിൻ്റെ സെൻറ്ററിൽ ഒരു ടെമ്പറേച്ചർ സെൻസറും വെച്ചിട്ടുണ്ട് ഇത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചാർക്കോളിൻ്റെ ടെമ്പറേച്ചർ റീഡ് ചെയ്യാൻ വേണ്ടിയാണ് ഇപ്പോൾ ചാർക്കോളിൻ്റെ ടെമ്പറേച്ചർ എങ്ങാനും കുറഞ്ഞു പോവുകയാണെങ്കിൽ ഇവിടെ ഞാൻ ബ്ലോവർ വെച്ചിട്ടുണ്ട് ഈ ബ്ലോവർ ഈ സൈഡിലേക്ക് തിരിഞ്ഞ് ഈ ചാർക്കോളിൻ്റെ മുകളിലേക്ക് എയർ അടിക്കും അപ്പോൾ ചാർക്കോൾ കത്തും ഗൈസ് അപ്പോൾ ഇതാണ് ഇതിൻ്റെ കൺട്രോൾ ചെയ്യാനുള്ള ഇലക്ട്രോണിക്സ് പാർട്ട് അതായത് ഇതിൻ്റെ മൈക്രോ കൺട്രോളറായിട്ട് യൂസ് ചെയ്തേക്കുന്നത് ഒരു അഡ്രിനോ മെഗയാണ് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബ്രെയിൻ ഇതിനകത്താണ് നമ്മൾ പ്രോഗ്രാമൊക്കെ കയറ്റാൻ പോണത് പിന്നെ ഇതാണ് സെപ്പർ മോട്ടർ മൂവ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സെപ്പർ മോട്ടർ ഡ്രൈവേഴ്സ് അപ്പോൾ ഇത് മൂന്നും നീമ 23 സെപ്പർ മോട്ടറിന് വേണ്ടിയിട്ടുള്ളതും ഇത് നീമ 17 സെപ്പർ മോട്ടറിന് വേണ്ടി വെച്ചേക്കാനാണ് പിന്നെ ഒരു റിലേ വെച്ചിട്ടുണ്ട് ഇത് നേരത്തെ കാണിച്ച ബ്ലോവർ ഓൺ ആക്കാനും ഓഫ് ആക്കാനും വേണ്ടിയാണ് പിന്നെ രണ്ട് ജോയിസ്റ്റിക്കും വെച്ചിട്ടുണ്ട് ഇത് മോട്ടറുകളിൽ മാനുവലി മൂവ് ചെയ്ത് അതിൻ്റെ പൊസിഷൻ റീഡ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണ് കാര്യം നമുക്ക് ഈ സ്റ്റെപ്പർ മോട്ടറിൻ്റെ എല്ലാത്തിൻ്റെ പൊസിഷൻ കറക്റ്റ് കിട്ടണം അതായത് ഗ്രില്ലിൻ്റെ മുകളിൽ വരുമ്പോഴുള്ള പൊസിഷനും പിന്നെ ഈ സോസ് തേക്കാനുള്ള പൊസിഷൻ അങ്ങനെ ഓരോ സ്റ്റെപ്പർ മോട്ടറിൻ്റെ പൊസിഷൻ നമുക്ക് കറക്റ്റ് കിട്ടിയാലാണ് നമുക്ക് മെയിൻ പ്രോഗ്രാമിൽ അത് എൻ്റർ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ജോയിസ്റ്റിക്ക് വെച്ചേക്കണത് ഇപ്പോൾ ജോയിസ്റ്റിക്ക് വെച്ച് നമുക്ക് മാനുവലി ഇത് മൊത്തം മൂവ് ചെയ്യിപ്പിക്കാൻ പറ്റും ഇനി ഞാൻ ഈ ജോയിസ്റ്റിക്കിൽ മൂവ് ചെയ്യിപ്പിക്കുമ്പോൾ ഈ ലാപ്ടോപ്പിൽ അഡ്രിനോൻ്റെ സീരിയൽ മോണിറ്ററിൽ ആ ഓരോ പൊസിഷൻ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും അപ്പോൾ ഞാനിതൊന്ന് മാനുവലി മൂവ് ചെയ്യിപ്പിക്കാൻ പോവാണ് അപ്പോൾ ഇതാണ് എൻ്റെ ബേസിൻ്റെ മോട്ടർ മൂവ്മെൻറ്റ് പിന്നെ ഗ്രില്ല് റൊട്ടേറ്റ് ചെയ്യിപ്പിക്കാനായിട്ട് പിന്നെ ഉള്ളത് ഗ്രില്ല് അപ്പ് ആൻഡ് ആവും ഗൈസ് അപ്പോൾ ഇതിൻ്റെ എല്ലാ മൂവ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള കോഡ് ഞാൻ സെറ്റാക്കിയിട്ടുണ്ട് ഗൈസ് അപ്പോൾ ഞാൻ ഇതിൻ്റെ കോഡിനകത്ത് കേട്ടിട്ടുണ്ട് ഞാൻ അത് റൺ ചെയ്യാൻ പോവാണ് ആദ്യം എന്ന് പറയണമെങ്കിൽ ഇത് ഓട്ടോമാറ്റിക് ഹോം ആവും ആ ഒറ്റ സ്റ്റെപ്പർ മോട്ടർ മാത്രം ഓട്ടോമാറ്റിക്കലി ഹോം ആവുള്ളൂ ബാക്കി എല്ലാവരും മാനുവലി ഹോം ചെയ്ത് വെച്ചേക്കാനാണ് ഇനി അടുത്ത് സ്റ്റാർട്ട് പൊസിഷനിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് പോകും അവിടെ ഇപ്പോൾ ഇതാണ് അതിൻ്റെ സ്റ്റാർട്ട് പൊസിഷൻ ഇനി ഇതിനകത്ത് കമാൻഡ് കൊടുത്താലാണ് അത് മൂവ് ആയിട്ട് സ്റ്റാർട്ട് ആവുള്ളൂ അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഗ്രില്ലിൻ്റെ പൊസിഷൻ കുറച്ച് നീക്കാനാണ് ഉണ്ടോ അപ്പോൾ ഇതാണ് ഗ്രില്ലിൻ്റെ മുകളിൽ കുറച്ചു നേരം വെയിറ്റ് ഇപ്പോൾ ഞാൻ ടൈമൊന്നും സെറ്റ് ചെയ്തിട്ടില്ല ജസ്റ്റ് ഒരു മൂവ്മെൻറ്റ് കാണിച്ചു തരാൻ വേണ്ടിയാണ്
അപ്പോൾ കുറച്ച് നേരം ഗ്രില്ലിൻ്റെ മുകളിൽ വെയിറ്റ് ചെയ്തതിന് ശേഷം ആ സൈഡിലേക്ക് പോവും, അത് ഫ്ലിപ്പ് ചെയ്യും. അതായത് തിരിച്ചും മറിച്ചും വെക്കാൻ വേണ്ടിയിട്ടുള്ള മൂവ്മെൻറ്റാണിത്. അതിനുശേഷം രണ്ടാമത് ഗ്രില്ലിൻ്റെ മുകളിൽ വന്ന് നിൽക്കും. ഇനി അടുത്തത് സോസ് തേക്കാനുള്ള സംഭവമാണ്. ഇനി അടുത്തത് ഇതിൻ്റെ അടുത്തേക്ക് വരും, എന്നിട്ട് ബ്രഷ് നമ്മൾ മൂവ് ആവും. അപ്പോൾ ഒരു സൈഡ് കഴിഞ്ഞിട്ടുണ്ട്, ഇതൊന്നും കൂടിയും പോയിട്ട് ഫ്ലിപ്പായിട്ട് അടുത്ത സൈഡിൻ്റെ അടിയിലേക്ക് വരും. അല്ല, ഇപ്പോൾ ഇത് തിരിഞ്ഞിട്ടുണ്ട്, ഇതിൻ്റെ അടിയിലേക്ക് രണ്ടാമത് വരും. ഇനി അടുത്തത് കനലെങ്ങാനും കെട്ട് പോവുകയാണെങ്കിൽ കനൽ കത്തിക്കാൻ വേണ്ടിയിട്ടുള്ള മൂവ്മെൻറ്റാണ്. അതിപ്പോൾ ബ്ലോവർ ഓൺ ആയിട്ടുണ്ട്. പിന്നെ ഈ കനലിൻ്റെ മുകളിലേക്ക് കാറ്റിങ്ങനെ വീശുമ്പോൾ കനലിൽ കത്തും. ഇപ്പം ഇത് ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഇതിൻ്റെ മൂവ്മെൻറ്റ് ജസ്റ്റ് പ്രോഗ്രാമിൽ സെറ്റ് ചെയ്തേക്കാണ്. ഇപ്പോൾ ഇനി ഒറിജിനലായിട്ട് ചെയ്യുമ്പോൾ ഈ ടെമ്പറേച്ചർ സെൻസർ റീഡ് ചെയ്തിട്ട് അതിനനുസരിച്ചാണ് ഇത് ഓൺ ആവുള്ളൂ. അതായത് സെറ്റ് ചെയ്ത ടെമ്പറേച്ചർ താഴെ ആവണമെങ്കിൽ മാത്രം ഈ മൂവ്മെൻറ്റ് ചെയ്യുള്ളൂ. ഗൈസ്, അപ്പോൾ ഈ റോബോട്ട് ഫുള്ളി പ്രോഗ്രാം ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് ഡാറ്റാസ് കളക്ട് ചെയ്യണം. അതായത് നമ്മൾ ഈ ഗ്രില്ല് ചെയ്യുമ്പോൾ എത്ര ടൈം എടുക്കും, പിന്നെ ഇതിൻ്റെ ആവറേജ് ടെമ്പറേച്ചർ എത്രയാണെന്നൊക്കെ നമുക്ക് അറിയണം. എന്നാലും നമുക്ക് കറക്റ്റായിട്ട് പ്രോഗ്രാം ചെയ്യാൻ പറ്റുള്ളൂ. ഗൈസ്, അപ്പോൾ ഞാനൊരു ടൈം നോക്കാനായിട്ട് സ്റ്റോപ്പ് വാച്ച് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ലാപ്ടോപ്പിൽ അതിൻ്റെ ടെമ്പറേച്ചറും റീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ജസ്റ്റ് ഗ്രില്ല് ചെയ്യാം. ഗൈസ്, അപ്പോൾ നമുക്കൊരു ആവറേജ് ടെമ്പറേച്ചറും പിന്നെ ഇതിൻ്റെ ഒരു ടോട്ടൽ ടൈമൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് ഏകദേശം ഒരു 220 ഡിഗ്രിയാണ് ഒരു ആവറേജ് ടെമ്പറേച്ചർ. അപ്പോൾ 220 ഡിഗ്രിയാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോണത്. അപ്പോൾ 220 ഡിഗ്രി കൂടുതലാവണമെങ്കിൽ ഈ ഗ്രില്ല് ചെറുതായിട്ട് അതിനനുസരിച്ച് പൊന്തി കൊടുക്കും. അപ്പോൾ ഈ ഗ്രില്ലും അടിക്കുന്ന ടെമ്പറേച്ചർ എപ്പോഴും സെയിം ആയിരിക്കുള്ളൂ. പിന്നെ 180 ഡിഗ്രിയിൽ ടെമ്പറേച്ചർ താഴെ പോവുകയാണെങ്കിൽ ഇത് ഓട്ടോമാറ്റിക്കലി ഇത് വന്നുകൊണ്ട് ഈ ബ്ലോവർ വെച്ച് ബ്ലോ ചെയ്യും, ആ കനൽ കത്തും. അതിനുശേഷം രണ്ടാമത് തിരിച്ചതിൻ്റെ മുകളിലേക്ക് പോകും. പിന്നെ ഇത് ഏകദേശം ടോട്ടൽ ടൈം സെറ്റ് ചെയ്യാൻ പോണത് 35 മിനിറ്റാണ്. പിന്നെ അതുപോലെ തന്നെ ഓരോ മിനിറ്റ് ഇടവിട്ട് ഗ്രില്ല് മറിച്ചും തിരിച്ചൊക്കെ വെച്ച് കൊടുത്തോളും. ഏകദേശം അപ്പോൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്കത് ഗ്രില്ലിന്മേലോട്ടൊന്ന് വെച്ച് കൊടുക്കാം. ഏകദേശം നമുക്കിതിനകത്തേക്ക് സോസ് ഒഴിച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇവിടെ ഒരു ബൗൾ വെച്ചിട്ടുണ്ട്. പിന്നെ അകത്ത് ബാർബിക്ക് സോസാണ് ഒഴിക്കാൻ പോണത്. ഇതെങ്ങനെയാവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ, ഇതുവരെയായിട്ട് ഞാനിത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. ഈ ബ്രഷിൻ്റെ സിസ്റ്റമൊക്കെ മിക്കവാറും ഇത് കോമഡി ആയിരിക്കുള്ളൂ. ഗൈസ്, അപ്പോൾ എല്ലാവരും സെറ്റ് ആയിട്ടുണ്ട്. അതായത് മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഗ്രില്ലും വെച്ചിട്ടുണ്ട്, പിന്നെ അതുപോലെ തന്നെ ബാർബിക്ക് സോസും ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് സ്റ്റാർട്ട് കൊടുക്കണം. സ്റ്റാർട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യം ചെയ്യാൻ പോണത് ആ ഗ്രില്ല് ആ ചാർക്കോളൊന്ന് ബ്ലോവർ വെച്ചൊന്ന് ഇതാക്കണമാണ്. 200 ഡിഗ്രിക്ക് അടുത്ത് വന്നാലാണ് ഇത് ഇനി ഇതെല്ലാം സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ആ, ഇപ്പൊ ബ്ലോ ചെയ്ത് കഴിഞ്ഞ് ഇനി ഗ്രില്ല് അതിൻ്റെ മുകളിൽ കൊണ്ടുപോയി വെക്കും. അപ്പൊ ഇത് കുറച്ചധികം ടൈം ഉണ്ട്. അപ്പൊ ടൈം ലാപ്സ് ആയിട്ട് നമുക്ക് ഇതൊന്നും ഫുള്ളായിട്ട് കാണാം. ഗൈസ്, അപ്പോൾ ഒരു മിനിറ്റ് അധികം കഴിഞ്ഞ് ഇത് മറച്ച് വെക്കാൻ വേണ്ടി വന്നാണ്. അപ്പോൾ അത് ഗ്രില്ല് തിരിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം അതിൻ്റെ മുകളിലേക്ക് ഒന്നുകൂടി പോകും. ഇതേപോലെ എല്ലാ 1 മിനിറ്റ് ഇടവിട്ട് ഇതേപോലെ ചെയ്തുകൊണ്ടിരിക്കും.
ഗൈസ്, ഇപ്പോൾ ഈ ടെമ്പറേച്ചർ 280 ഡിഗ്രിയാണ്. അതുകൊണ്ട് ഈ ഗ്രില്ല് ചാർക്കോളിൽ നിന്ന് കുറച്ചധികം പൊന്തി നിൽക്കുകയാണ്. ഗൈസ്, അപ്പോൾ ഗ്രിൽ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് പ്ലേറ്റിലേക്ക് മാറ്റാം. കണ്ടോ ഗൈസ്, അപ്പോൾ കറക്റ്റ് ടൈം കഴിഞ്ഞപ്പോൾ ഇവിടെ വന്ന് നിന്ന്. ഗൈസ്, അപ്പോൾ ഇത് അടിപൊളിയായിട്ടുണ്ട്. ചെറിയൊരു കളർ വ്യത്യാസം വന്നിട്ടുണ്ട്. അതായത് ഒരു 5 മിനിറ്റും കൂടിയും കുറച്ച് വെച്ചിരുന്നെങ്കിൽ ഇത് നല്ല റെഡ് കളറിൽ തന്നെ കിട്ടിയാനായിരുന്നു. ഇതൊരു പൊടിക്ക് ബ്ലാക്ക് ആയിട്ടുണ്ട്. അത് വേറെ സീനൊന്നുമില്ല. പിന്നെ ഇതൊരു ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആയതുകൊണ്ട് ഒരു ചടങ്ങും കൂടിയും ബാക്കിയുണ്ട്. അതായത് ഇത് കഴിച്ചും കൊണ്ട് ഇത് അടിപൊളിയാണ്, ഇത് വേറെ ലെവലാണെന്നൊക്കെ പറയണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ രണ്ടുപേരും റെഡി ആയിട്ടുണ്ട്. ഇതെൻ്റെ അനിയനാണ്. അപ്പോൾ കഴിച്ചു നോക്കാൻ പോകും. അപ്പോൾ അടിപൊളിയാന്ന് പറഞ്ഞോളൂ കേട്ടോ. തകർക്കാം. അപ്പോൾ കഴിച്ചു നോക്കാൻ പോകും. അടിപൊളി അടിപൊളിയാണ് ഗൈസ്, ഒരു രക്ഷയില്ല, വേറെ ലെവല് സാധനം. ഗൈസ്, കുഴപ്പമില്ല, ഒരുവിധം നല്ല ടേസ്റ്റ് ഉണ്ട്. ഉള്ളൊക്കെ കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. എല്ലാം അടിപൊളിയാണ്. അതായത് ജസ്റ്റ് ഒരു പ്രാവശ്യം മാത്രം ഇത് കറക്റ്റായിട്ട് പ്രോഗ്രാം ചെയ്താൽ മതി. പിന്നെ എത്ര പ്രാവശ്യം വേണമെങ്കിലും കറക്റ്റായിട്ട് കിട്ടിക്കോളും. അപ്പോൾ ആദ്യത്തെ ഒരു പ്രാവശ്യം മാത്രം ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ, ബാക്കിയെല്ലാം ഓക്കെ ആയിരിക്കുള്ളൂ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് ബാർബിക്യൂ സോസിൻ്റെയൊക്കെ ആ ടേസ്റ്റ് തന്നെ ഉണ്ട്. ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ സീ യു ഓൺ ദ നെക്സ്റ്റ് വീഡിയോ.